Hi everyone, welcome to Asadia's Kitchen. In the recipe, oru godambu kondulla halwayana valare easy aayittu thayaarakkan saadhikkunna oru recipe aanu. Appo ningal ellavarum adu try cheyyanam. Namukappo recipe ilekku kadakkam. ആദ്യമേ തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം തിളപ്പിക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര അത് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇപ്പോ 3/4 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 1 ഗ്ലാസ് വരെ നമുക്ക് മധുരം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അതിനുശേഷം ഈ പഞ്ചസാര നല്ല പോലെ ഒന്ന് അലിയണം. അത്രേ വേണ്ടൂ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ ദാ നമ്മുടെ പഞ്ചസാര ഇതിലേക്ക് നമ്മൾ ചേർത്തത് മുഴുവൻ അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ വെച്ചതിനു ശേഷം നമുക്ക് ഒരു ഗ്ലാസ് നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒരു ഗ്ലാസ് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അത് നല്ലപോലെ നമുക്ക് ഈ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒരു 10-15 മിനിറ്റ്സോളം എടുക്കും അതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി ഇളക്കി നമുക്കത് കട്ട കട്ടാതെ ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൽ കരിഞ്ഞു പോവും. അപ്പോൾ എപ്പോഴും തീ കുറവാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മുടെ നല്ലവണ്ണം കളറൊക്കെ ചേഞ്ചായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച നമ്മൾ വെള്ളം, അതായത് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച വെള്ളം നമ്മളിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വെള്ളം വലിയുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദാ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ഹൽവ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു ഷെയറും തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.